Hi friends, welcome to JS Math Zone. In this video, we will discuss Kerala State Syllabus Math Chapter 8 Solids Curved Surface Area portion. That is a cone in the curved surface area. That is a vritta stoopathinte vakramuga parappalavu. This is kaananayittu nammal oru example kazhinja video il cheythathaanu. Adhil nammal endha cheythathu? Adhil namukku endokke thannirunnathu? Namukku oru cone. This cone is the base radius. Pada, RM, we have to do this. Pin, we have to do this. This is slant height. This is the same thing. This is base radius. This is the RM. This is the cone. This is the base. This is the circle. This is the radius. ഒരു കോൺ ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ബേസിൽ വരുന്ന സർക്കിളിന്റെ റേഡിയസ് അതും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്ലാൻ ഹൈറ്റ് അഥവാ ചരി ഉയരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദാ ഈ ഒരു ലെങ്ത് ല്ലേ ഈ ഒരു ലെങ്തിനെയാണ് നമ്മൾ സ്ലാൻ ഹൈറ്റ് അഥവാ ചരി ഉയരം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഏതൊരു സെക്ടർ യൂസ് ചെയ്തിട്ടാണോ ഈ ഒരു കോൺ ഉണ്ടാക്കുന്നത് ആ സെക്ടർ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കും എന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതായത് ഈ ഒരു വൃത്തസ്തൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വൃത്താംശം ഏതൊരു വൃത്തത്തിൽ നിന്നുമാണോ മുറിച്ചെടുത്തത് ആ വൃത്തത്തിൻ്റെ ആരമായിരിക്കും ഈ ഒരു ചരി ഉയരം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ബേസ് റേഡിയസും സ്ലാൻ ഹൈറ്റും ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഇത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്തത് ഈ ബേസ് റേഡിയസിനെ നമ്മൾ സ്മോൾ ലെറ്റർ ആർ കൊണ്ട് ഡിനോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക ഈ സ്ലാൻ ഹൈറ്റിനെ നമ്മൾ സ്മോൾ ലെറ്റർ എൽ കൊണ്ട് ഡിനോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക നമ്മൾ ആദ്യം ആ ഒരു സർക്കിൾ അതായത് ഈ ഇതുണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള സെക്ടർ ഏതൊരു സർക്കിളിൽ നിന്നാണോ കട്ട് ചെയ്തത് ആ ഒരു സർക്കിൾ നമ്മൾ വരച്ച് നോക്കുക ആ സർക്കിളിൻ്റെ സെൻറ്റർ ഇതാണെങ്കിൽ ഈ ഒരു റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു പിരമിഡിൻ്റെ സ്ലാൻ ഹൈറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് അതായത് ഇത് നമ്മളിപ്പോൾ ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ എന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ദാ ഇതാണ് നമ്മൾ ഈ ഒരു കോൺ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത സെക്ടർ ദാ ഇതാണെന്ന് വിചാരിക്കും ഈ ഒരു പോർഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ കോൺ ഉണ്ടാക്കിയതെന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് ഈ ആർ ആയിരിക്കും ഇതിലെ സ്ലാൻ ഹൈറ്റ് ആയിട്ട് വരുന്നത് അതായത് നമുക്ക് എന്ത് എഴുതാം ആർ ഈക്വൽ ടു എൽ എന്ന് എഴുതാം അല്ലേ ഇത് എല്ലും ഇത് സ്മോൾ ലെറ്റർ ആറും ഇത് ക്യാപിറ്റൽ ആർ ആകുമ്പോൾ ക്യാപിറ്റൽ ആർ ഈക്വൽ ടു എൽ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത് ഈ സ്മോൾ ലെറ്റർ ആർ വരുന്ന ആ ഒരു സർക്കിൾ നമ്മൾ വരച്ചു ഈ സർക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു കോണിൻ്റെ ബേസിൽ വരുന്ന സർക്കിളാണ് കേട്ടോ നമ്മളിപ്പോൾ വരച്ചത് ഈ സർക്കിളിൻ്റെ നമ്മൾ പറഞ്ഞു റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണ് അപ്പോൾ ഈ ഒരു റേഡിയസും ഈ ഒരു റേഡിയസും തമ്മിലുള്ള റേഷ്യോ അതായത് നമ്മൾ എടുത്തു അല്ലേ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള റേഷ്യോ നമ്മൾക്ക് എന്താ കിട്ടിയത് ആർ ബൈ ക്യാപിറ്റൽ ആർ ആയിട്ട് എടുത്തു അതായത് ഇങ്ങനെ എടുക്കുമ്പോൾ അതായത് ഇതിൻ്റെ ആരം എന്ന് പറയുന്നത് ഇതിൻ്റെ ആരത്തിൻ്റെ സ്മോൾ ലെറ്റർ ആർ ബൈ ക്യാപിറ്റൽ ലെറ്റർ ആർ ആയിട്ട് വരും എന്നാണ് നമ്മൾ എടുത്തത് അതുകൊണ്ട് എന്ത് വരും ഇതിൻ്റെ സർക്കംഫറൻസ് ഇതിൻ്റെ സർക്കംഫറൻസിൻ്റെ സ്മോൾ ലെറ്റർ ആർ ബൈ ക്യാപിറ്റൽ ആർ ആയിരിക്കും എന്താ എഴുതിയത് സർക്കംഫറൻസ് ഓഫ് ഇതിന് ശേഷം നമ്മൾ ഇതിൽ എഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ഒന്ന് റീകോൾ ചെയ്യാനാണ് കേട്ടോ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ ഓൺ ദി ബേസ് ഈക്വൽ ടു ആർ ബൈ ക്യാപിറ്റൽ ആർ ഓഫ് സർക്കംഫറൻസ് ഓഫ് ദ ബിഗ് സർക്കിൾ അതായത് ഈ ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവിൻ്റെ ആർ ബൈ ആർ ഭാഗമായിരിക്കും ഈ ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവെന്നാണ് അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയത് ഈ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു സർക്കംഫറൻസ് ഓഫ് സർക്കിൾ ഓൺ ദി ബേസ് ബേസിലുള്ള സർക്കിളിൻ്റെ സർക്കംഫറൻസ് അതായത് പാദത്തിലുള്ള വൃത്തത്തിൻ്റെ ചുറ്റളവിന് പകരം നമ്മൾ എന്തെടുത്തു ഈ ആർക്ക് ലെങ്ത് അതിന് ഈക്വൽ ആയിരിക്കും എന്ന് നമുക്കറിയാം ഈ ഒരു ചാപ നീളം അതിന് ഈക്വൽ ആയിരിക്കും എന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു ആർ ബൈ ആർ ഓഫ് സർക്കംഫറൻസ് ഓഫ് ദി ബിഗ് സർക്കിൾ എന്ന് നമുക്ക് എഴുതാം ഇപ്പോൾ എന്താ നമുക്ക് കിട്ടിയത് ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു സ്മോൾ ലെറ്റർ ആർ ബൈ ക്യാപിറ്റൽ ലെറ്റർ ആർ ഓഫ്
circumference of the big circle. അതായത് ഇതിൻ്റെ സർക്കംഫറൻസിൻ്റെ ആർ ബൈ ആർ ആണ് ഈ ഒരു ആർക്ക് ലെങ്ത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഈ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ ആർ ബൈ ആർ ആണ് ഈ ഒരു ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു സർക്കിളിൻ്റെ ആർ ബൈ ആർ പോർഷൻ ആണ് ഈ ഒരു സെക്ടർ എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ഈ ഒരു സെക്ടർ അഥവാ ഈ ഒരു വൃത്താംശം എന്ന് പറയുന്നത് ഈ ഒരു വൃത്തത്തിൻ്റെ ഈ ഒരു സർക്കിളിൻ്റെ ആർ ബൈ ആർ പോർഷനാണ്, ആർ ബൈ ആർ ഭാഗമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? സെക്ടർ ഈക്വൽ ടു ആർ ബൈ ആർ ഓഫ് ദി ബിഗ് സർക്കിൾ എന്ന് എഴുതാം അല്ലേ. സെക്ടർ എന്ന് പറയുന്നത് ഈ വലിയ വൃത്തത്തിൻ്റെ ആർ ബൈ ആർ ആണെന്ന് നമുക്ക് പറയാം. സെക്ടർ ബിഗ് സർക്കിളിൻ്റെ ആർ ബൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണ്? ഇപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കിയത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ ആണ്. അതായത് വൃത്തസ്തൂപത്തിൻ്റെ വക്രമുഖ വിസ്തീർണം, വക്രമുഖ പരപ്പളവ്, അതായത് ഈ ഒരു കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഈ ഒരു സെക്ടറിൻ്റെ, ആ കോൺ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള സെക്ടറിൻ്റെ ഏരിയ അല്ലേ. നോക്കിയേ, ഈ ഒരു കോൺ, നമ്മളിങ്ങനെ ഒരു കോൺ ഉണ്ടാക്കി, ഈ ഒരു കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ആയിട്ട് വരുന്നത് ദാ ഈ ഒരു സെക്ടർ തന്നെയാണല്ലേ. അപ്പോൾ ഈ സെക്ടറിൻ്റെ സർഫസ് ഏരിയ ആയിരിക്കും ഈ കർവ്ഡ് സർഫസ് ഏരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ എന്തെന്ന് പറയാം? ഏരിയ ഓഫ് ദി സെക്ടർ എന്ന് പറയാം. ഈ വൃത്താംശത്തിൻ്റെ പരപ്പളവായിരിക്കും അല്ലേ. ഇതിൽ നിന്നും നമുക്കിവിടെ കിട്ടി സെക്ടർ എന്ന് പറയുന്നത് വലിയ സർക്കിളിൻ്റെ ആർ ബൈ ആർ ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് ദി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സർക്കിളിൻ്റെ ഏരിയയുടെ ആർ ബൈ ആർ ആണെന്ന് പറയാം. എന്താണ് ഈ ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത്? ആർ ബൈ ആർ ഓഫ് ഏരിയ ഓഫ് ബിഗ് സർക്കിൾ എന്ന് പറയാം. ദാറ്റ് ഈസ് ആർ ബൈ ആർ ഓഫ് ഏരിയ ഓഫ് ദി ബിഗ് സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. ഇവിടെ ആർ എന്ന് പറയുന്നത് അതായത് ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് പൈ ആർ സ്ക്വയർ ആണ്. ഇവിടെ ആർ അഥവാ ആരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണല്ലേ അടുത്ത്. അപ്പോൾ നമുക്ക് പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണെന്ന് പറയാം. ആർ ബൈ ആർ ഓഫ് പൈ ആർ സ്ക്വയർ. ഇനി നോക്കിയതാ, ഇവിടെ ഒരു ആറ് ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ ഇൻറ്റു ആർ ആണ്. ആ ആറും ഈ ഒരു ആറും തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? സ്മോൾ ലെറ്റർ ആർ ഇൻറ്റു പൈ ആർ എന്ന് കിട്ടി. ദാറ്റ് ഈസ് പൈ ഇൻറ്റു സ്മോൾ ലെറ്റർ ആർ ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് എഴുതാം. ഇവിടെ ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ ലെറ്റർ ആർ നമുക്ക് എന്തായിട്ടാണ് വന്നത്? നമുക്ക് ഇപ്പം നമ്മൾ പറയുന്നത് കോണിൻ്റെ ഏരിയ ആണ്, കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ, വൃത്തസ്തൂപികയുടെ വക്രമുഖ വിസ്തീർണമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കോണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ്, ഈ ഒരു വൃത്തത്തിൻ്റെ ആരം ആ കോണിൻ്റെ വൃത്തസ്തൂപത്തിൻ്റെ ചരിവുയരായിട്ടാണ് വരുന്നത്. ആ ചരിവുയരത്തിന് നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിച്ചേ? എല്ല് കൊണ്ടാണ് അല്ലേ, സ്മോൾ ലെറ്റർ എല്ല് കൊണ്ടാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ആറിന് പകരം നമ്മൾക്ക് സ്മോൾ ലെറ്റർ എല്ല് എഴുതാം. അപ്പോൾ പൈ ആർ ഇൻറ്റു സ്മോൾ ലെറ്റർ എല്ല് എന്ന് കിട്ടി. ഇതെന്താ കിട്ടിയത്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്? പൈ ആർ എൽ, വേർ ആർ ഈസ് ദി റേഡിയസ് ഓഫ് ദി ബേസ് ഓഫ് ദി കോൺ ആൻഡ് എൽ ഈസ് ദി സ്ലാൻറ് ഹൈറ്റ്. അതായത് സ്മോൾ ലെറ്റർ ആർ പാദ ആരവും സ്മോൾ ലെറ്റർ എൽ ചരിവുയരവുമായ വൃത്തസ്തൂപത്തിൻ്റെ വക്രമുഖ പരപ്പളവ് എന്ന് പറയുന്നത് പൈ ആർ എൽ ആയിരിക്കും. അപ്പോൾ ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്തായിരിക്കാം ഒരു കോണിൻ്റെ? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഏരിയ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ആണ്. അതായത് ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തസ്തൂപത്തിൻ്റെ ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദപരപ്പളവ് പ്ലസ് വക്രമുഖ പരപ്പളവാണ്. അപ്പോൾ പാദപരപ്പളവ് അഥവാ ബേസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബേസിൽ വരുന്ന സർക്കിളിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണ്. അപ്പോൾ ഈ ഒരു പരപ്പളവ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആയിരിക്കും. പൈ ആർ സ്ക്വയർ ആയിരിക്കും പ്ലസ് ഇനി ഈ വക്രമുഖ പരപ്പളവ് അതായത്
curved surface area. That is the pi r l. So, this pi r square plus pi r l is cone total surface area. Surface area. Total surface area varunathu pi r square plus pi r l aanu idile pi um r um common aayittu undu adu venengi porthottu eduthittu ivide pi r porthottu eduthu kaniya baaki oru r maathraanu ulladu aa r ezhuthi ivide oru plus undu aa plus ittu ivide pi r porthottu eduthu kaniya baaki ulladu oru l aanu ingane venengil ezhuda pi r into r plus l illengil idu padichu kaniyalum madhi. Apo or surface area or cone adava vrutta stoopathinte surface area nu parneyale adayathu uparithala parapalam nu parneyale pi r square plus pi r l adu engane orthirikkendathu or cone nu parayumbo or cone inde surface area choichchunya or vrutta stoopathinte uparithala parapalam choichchunyale endha paraya pi r square ivadte pi r square plus idu ivadte pi r l pi r square plus pi r l aanu parayanam അല്ലെങ്കിൽ അതിനൊന്നും കൂടി ചുരുക്കിയിട്ട് രണ്ടിലും പൈ ആറ് കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ എന്ന് പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപം പഠിച്ചപ്പോൾ അവിടെ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് റൈറ്റ് ട്രയാങ്കിൾസ് നമ്മൾ അവിടെ പഠിച്ചു. അതായത് രണ്ട് മട്ട ത്രികോണങ്ങൾ പഠിച്ചു. ഒന്നേതാണ് അതിൻ്റെ ഒരു ലാറ്ററൽ ഫേസിൽ വരുന്ന സ്മോൾ എന്താ സ്ലാൻ ഹൈറ്റും ഹാഫ് ഓഫ് ബേസ് എഡ്ജും lateral edge വെച്ചിട്ടുള്ള ഒരു ട്രയാങ്കിൾ പഠിച്ചു. പിന്നെ ഒരു ട്രയാങ്കിൾ പഠിച്ചത് ഹൈറ്റ് ഓഫ് ദി പിരമിഡും ഹാഫ് ഓഫ് ബേസ് എഡ്ജും സ്ലാൻ ഹൈറ്റും വെച്ചിട്ട്. ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് നമ്മൾ എവിടെ പഠിച്ചത്? സ്ക്വയർ പിരമിഡിൽ പഠിച്ചത് ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ്. ഇനി ഇപ്പോൾ നമുക്ക് വേറൊരു ട്രയാങ്കിൾ ഇതാ ഈ ഒരു കോണിൻ്റെ കേസിൽ നമ്മളൊരു ട്രയാങ്കിൾ പഠിക്കാൻ പോവാണ് കേട്ടോ. ആ ട്രയാങ്കിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇതെന്താണ് ബേസിൽ വരുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ എന്താണ് റേഡിയസ് ഓഫ് ദി ബേസ്? ഇതിനെ നമുക്ക് പാദ ആരം അഥവാ ബേസ് റേഡിയസ് എന്ന് പറയാം. ഇതെന്താണ് ബേസ് റേഡിയസ് അഥവാ പാദ ആരം? ഇനി ഇതെന്താണ് സ്ലാൻ ഹൈറ്റ് അല്ലേ? ഇത് നമ്മൾ സ്ലാൻ ഹൈറ്റ് ആയിട്ടാണ് എടുത്തത്. സ്ലാൻ ഹൈറ്റ് അഥവാ ചരിവ് ഉയരമാണിത്. പിന്നെ ഈ ഒരു കോണിൻ്റെ ഹൈറ്റ്, കോണിൻ്റെ ഹൈറ്റ് ഇതാണ്. ആ കോണിൻ്റെ ഹൈറ്റ് എങ്കിൽ ഇതാ ഈ ഒരു ഇത് കോണിൻ്റെ ഹൈറ്റാണ് കേട്ടോ. ഏഹ്, കോണിൻ്റെ ഹൈറ്റ് ഈ മൂന്നെണ്ണവും വെച്ചിട്ട് ഒരു ട്രയാങ്കിളാണ് ഇപ്പം നമ്മൾ ഇവിടെ ഫോം ചെയ്യുന്നത്. അതെങ്ങനെയാണ് വരിക നോക്കിയേ. ഇതാ ഇതാണ് ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്ററെങ്കിൽ ഇവിടെ എന്താ ഇങ്ങോട്ട് റേഡിയസ് ഉണ്ടാവും. ഈ റേഡിയസും ഈ ഒരു ഇങ്ങനെ ഒരു സ്ലാൻ ഹൈറ്റ് ഉണ്ടാവും അല്ലേ. ഈ ഒരു സ്ലാൻ ഹൈറ്റ് എല്ലും എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാ ഈ ഒരു സെൻറ്ററിൽ നിന്നും ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ ആപെക്സിലേക്കുള്ള ഈ ഒരു വൃത്തകേന്ദ്രത്തിൽ നിന്നും ഈ ഒരു ശീർഷത്തിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു പിരമിഡിൻ്റെ ഈ ഒരു കോണിൻ്റെ ഹൈറ്റ് കിട്ടുന്നത്, ഈ ഒരു വൃത്തസ്തൂപത്തിൻ്റെ ഉയരം കിട്ടുന്നത്. ആ ഹൈറ്റും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ട്രയാങ്കിൾ ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ പറയുക, ഇത് ഹൈറ്റ് ഓഫ് ദി കോൺ, ഇത് ബേസ് റേഡിയസ്, ഇത് സ്ലാൻ ഹൈറ്റ്. ഏഹ്, അപ്പോൾ ഹാഫ് മറ്റോടത്ത് ഹാഫ് ഓഫ് ബേസ് എഡ്ജാണ് വന്നേ. ഇവിടെ ബേസ് എഡ്ജിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബേസ് ടോട്ടൽ വരുന്നത് ബേസ് ഡയമീറ്ററാണ്, അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ബേസ് റേഡിയസ്. അപ്പോൾ ഹൈറ്റും ബേസ് റേഡിയസും സ്ലാൻ ഹൈറ്റും അല്ലേ ഈ ഒരു ട്രയാങ്കിളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നും നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ സ്ലാൻ ഹൈറ്റും ബേസ് റേഡിയസും തന്നിട്ട് ഹൈറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഹൈറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് സ്ലാൻ ഹൈറ്റിൻ്റെ സ്ക്വയർ മൈനസ് ബേസ് റേഡിയസിൻ്റെ സ്ക്വയർ എന്നെടുക്കും. അതായത് ചരി ഉയരത്തിൻ്റെ സ്ക്വയർ മൈനസ് പാദാരത്തിൻ്റെ സ്ക്വയറിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോണിൻ്റെ ഈ ഒരു വൃത്തസ്തൂപത്തിൻ്റെ ഉയരം കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ എച്ച് എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ എച്ച് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഏഹ്,
ഇല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയുമ്പോൾ എൽ സ്ക്വയർ ഈക്വൽ ടു സ്ലാൻഡ് ഹൈറ്റ് ആണ് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണായിട്ട് വരുന്നത് ചരിവ് ഉയരാണ്. അപ്പോൾ എൽ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് പറയാം. ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തേത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോർമുല പഠിച്ചാൽ മതി, എൽ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു.